സ്ഥാനത്തിൽ നമുക്ക് തന്ന വിവരം എന്ന് വെച്ചാൽ ഇത് ഭയപ്പെടേണ്ട കാര്യമില്ല, ഒരു നാച്ചുറൽ പ്രോസസ്സാണ്, പലയിടത്തും നടക്കുന്ന പോലെ താമസിക്കുന്നതിന് ആശങ്കകളുടെ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ജനങ്ങൾ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നത്. അത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും ഈ അഭിപ്രായം തന്നെയാണ്. ഭൂമിക്കടിയിൽ നിന്നുണ്ടാകുന്ന സാധാരണ പ്രതിഭാസം മാത്രമാണ് ആനക്കലിൽ സംഭവിച്ചതെന്നാണ് ജിയോളജി ഭൂജല വിദഗ്ധ സംഘത്തിന്റെ പരിശോധനയിൽ പ്രാഥമികമായി കണ്ടെത്തിയത്. ഭൂമികുലുക്കമായി അനുഭവപ്പെടുന്നില്ലെങ്കിലും ചെറിയ തോതിൽ ഭൂമികുലുക്കം ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നും കളക്ടർ പറഞ്ഞു. ഭൂമിക്കടിയിലുള്ള നമ്മൾ കാണുന്നതിലുപരി ലെയറുകൾ ഏത് രീതിയിലാണ്, എന്ത് ക്യാവിറ്റീസ് ആണ്, എന്ത് ഫോർമേഷൻ ആണ്, പൊട്ടിയിട്ടുണ്ടെങ്കിൽ എവിടെയാണ്. ഇപ്പൊ നമ്മൾ ശബ്ദം കേട്ടു എന്ന് പല പ്രാവശ്യം പറഞ്ഞെങ്കിലും എവിടെ നിന്നാണെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല. പല ഭാഗത്തു നിന്ന് പറഞ്ഞു അതിന്റെ ഉത്ഭവം എവിടെയാണെന്ന് കണ്ടെത്തിയിട്ടില്ല. അപ്പൊ ഈ ജിയോ ഫിസിക്കൽ സ്റ്റഡി നടക്കുമ്പോഴത്തേക്ക് ഭൂമിക്കടിയിലുള്ള ലെയറുകളെ പറ്റിയും ക്യാവിറ്റീസിനെ പറ്റിയും എവിടെയെങ്കിലും റോക്ക് പൊട്ടിയിട്ടുണ്ടോ, എങ്ങനെയാണ് പൊട്ടിയത്, റോക്കുകൾ തമ്മിൽ ഭൂമിക്കടിയിലുള്ള റോക്കുകൾ നിരങ്ങി നീങ്ങുമ്പോഴും അതിൽ നിന്നുണ്ടാകുന്ന ഒരു എനർജി റിലീസ് കൊണ്ടും ഇങ്ങനെ ശബ്ദം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്ന വിശദമായൊരു സ്റ്റഡി നടത്താം എന്നാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഒരു എനർജി റിലീസിന്റെ ഭാഗമായിട്ടൊരു ശബ്ദമുണ്ടായി, അതുകൊണ്ട് ഇവിടെ താമസിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ്. വലിയൊരു ഭൂമി കുലുക്കവും ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ റിച്ചർഡ് സ്കെയിലിൽ റെക്കോർഡ് ചെയ്യപ്പെടാത്ത, സീസ്മോഗ്രാഫുകളിൽ റെക്കോർഡ് ചെയ്യപ്പെടാത്ത മൈൽഡായിട്ടുള്ള ഒരു ജിയോളജി ഭൂജല വിദഗ്ധരുടെ നേതൃത്വത്തിൽ കൂടുതൽ പരിശോധന നടത്തും. പഠനശേഷം ആവശ്യമെങ്കിൽ ഭൂമികുലുക്ക മുന്നറിയിപ്പ് സംവിധാനം പ്രദേശത്ത് സ്ഥാപിക്കും. നിലവിൽ പ്രദേശത്ത് നിന്ന് ജനങ്ങൾ താമസം മാറേണ്ട സാഹചര്യമില്ലെന്നും കളക്ടർ പറഞ്ഞു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം.